നമസ്കാരം. മോദി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്താൻ മോദി ശ്രമിക്കുന്നു. മോദി വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉന്നയിച്ചു വരുന്ന ആരോപണങ്ങൾ. ഇതേ ആരോപണങ്ങളിൽ കടിച്ചു തൂങ്ങി തന്നെയാണ് ഇവർ ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം സർക്കാരിനെതിരെ മറ്റു ഗുരുതരമായ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാനില്ലാതെ കടുത്ത ആശയ ദാരിദ്ര്യം നേരിടുകയാണ് വർഷങ്ങളായി ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, സ്നേഹത്തിൻ്റെ കട, അതുപോലെ മോദി രാജ്യത്തെ വിഘടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ വസ്തുതകൾ അത് യാഥാർത്ഥ്യമാണ്. വസ്തുതകൾ കാട്ടിത്തരുന്നത് അതല്ല. 140 കോടി ജനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാണ്. നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഭാരതത്തിൻ്റെ വികസനം തന്നെയാണ്. ലോകക്രമത്തിൽ ഭാരതത്തിൻ്റെ 1-ാം സ്ഥാനം തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നയപരിപാടികൾ, അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ ഇതൊക്കെ ശ്രവിച്ചാൽ മനസ്സിലാകുക. അതുമാത്രമാണ്. ഏറ്റവും ഒടുവിലായി മോദി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷം പോലും മോദിക്കൊപ്പം നിന്ന് വനിതാ സംവരണ ബില്ല് പാസാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പാസ്സായത് 454 വോട്ടുകളാണ്. ഏതാണ്ട് 350-ഓളം വോട്ടുകൾ മാത്രമാണ് ഭരണപക്ഷത്തിനുള്ളതെങ്കിലും 454 വോട്ടുകൾ, അതായത് ലോക്സഭയിൽ ആ സമയം സന്നിഹിതരായ 2 MPമാർ മാത്രമാണ് ഈ ബില്ലിനെ എതിർത്തത്. ബാക്കി എല്ലാവരും ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് മോദിക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. രാജ്യസഭയിൽ ാകട്ടെ മുഴുവൻ പേരും, ആ സമയത്ത് രാജ്യസഭയിലുണ്ടായിരുന്ന മുഴുവൻ പേരും രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന്, മറ്റേതെങ്കിലും തരത്തിലുള്ള എല്ലാ ബഹുസ്വരതകളും മറന്നുകൊണ്ട് വനിതാ സംവരണ ബില്ല് ഒറ്റക്കെട്ടായി പാസാക്കിയിരിക്കുന്നു. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ നന്ദി പറയുകയും ചെയ്തിരുന്നതാണ് MPമാരോട്. അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ടാണ് തൻ്റെ അഭ്യർത്ഥന കേട്ട് ഈ അദ്ദേഹം ഈ ബില്ലിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നേ ലോക്സഭയിൽ ഇങ്ങനൊരു ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയ വേളയിൽ തന്നെ MPമാരോട് അപേക്ഷിച്ചിരുന്നതാണ്, അഭ്യർത്ഥിച്ചിരുന്നതാണ് ഈ ബില്ല് എല്ലാവരും ഐക്യകണ്ഠേന പാസാക്കണം എന്നൊരു അഭ്യർത്ഥന മോദി മുന്നോട്ട് വച്ചിരുന്നു. ആ അഭ്യർത്ഥന എല്ലാവരും ഹൃദയത്തിലേറ്റുകയായിരുന്നു. 215 പേർ രാജ്യസഭയിലും 454 പേർ ലോക്സഭയിലും പിന്തുണച്ചുകൊണ്ടാണ് ഐതിഹാസികമായ വനിതാ സംവരണ ബില്ല് പാസ്സാകുന്നത്. ഒരുപക്ഷെ ചിലരെങ്കിലും പറഞ്ഞിരിക്കാം ഈ വനിതാ സംവരണ ബില്ല് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്, അത് വരട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കാം, അത് മോദിയുടെ നേട്ടമായിട്ടൊന്നും പറയണ്ട എന്ന് ചിലരെങ്കിലും പറഞ്ഞിരിക്കാം. പക്ഷേ ഈ വനിതാ സംവരണ ബില്ല് എന്ന ആശയം, എന്ന അല്ലെങ്കിൽ ആ നിയമനിർമ്മാണം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം മുന്നോട്ടു പോകാത്ത ഒരു നിയമനിർമ്മാണമാണ് എന്ന് നമ്മൾ മറക്കരുത്. 1996 ആദ്യം ഈ ബില്ല് പാർലമെൻറ്റ് കണ്ടത് മുതൽ ഇങ്ങോട്ട് എല്ലാ സർക്കാരുകളും വനിതാ സംവരണ ബില്ല് പാസാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഓരോ പ്രാവശ്യവും ആ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമവായമില്ലായിരുന്നു എന്നുള്ളതാണ്. ഭരണമുന്നണിയിൽ പോലും സമവായമില്ലാതെയാണ് വനിതാ സംവരണ ബില്ല് പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു വിഷയമാണ്, അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണമാണ് നരേന്ദ്രമോദി ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടുകൂടി എല്ലാ സമ്മതവും നേടിക്കൊണ്ട്, എല്ലാവരുടെയും സമ്മതം നേടിക്കൊണ്ട്, 140 കോടി ജനങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് പാസാക്കിയെടുത്തത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ നരേന്ദ്രമോദി ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണോ, ഏകോപിപ്പിക്കുകയാണോ എന്ന ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ വനിതാ സംവരണ ബില്ല്. മുസ്ലിം ലീഗിൻ്റെ MP പോലും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടതാണ്. മുത്തലാഖ് അടക്കമുള്ള, വനിതാ സംവരണ ബില്ലടക്കമുള്ള വനിതകൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിൽ നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നത്, അദ്ദേഹം അറിയാതെ പ്രകീർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് പ്രശ്നമാകുമെന്നറിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ അത് പിൻവലിക്കുകയും അത് മോദിയെ കളിയാക്കിയതാണ് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വാക്കുകൾ ആ അർത്ഥത്തിൽ കേട്ടാൽ, അല്ലെങ്കിൽ ആ അദ്ദേഹം പറയുന്നത് ശ്രവിച്ചാൽ, തീർച്ചയായും അദ്ദേഹം അറിയാതെ നരേന്ദ്രമോദിയെ പിന്തുണച്ചതാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ BJP യുടെ പാർട്ടി കാര്യാലയത്തിൽ വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. വനിതകളുടെ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അദ്ദേഹം ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, വനിതകളുടെ ഉന്നമനത്തിനായി ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണ് BJP സർക്കാർ നടത്തിയത്. 2014 അധികാരമേറ്റ
അധ്യക്ഷത മുതൽ നിരവധി പദ്ധതികൾ, അതിൽ ചില പദ്ധതികൾ അദ്ദേഹം എടുത്തു പറയുക പോലും ചെയ്തു. ഉജ്ജൽ യോജന പോലുള്ള പദ്ധതികൾ, ഗർഭിണികൾക്കുള്ള ധനസഹായമായിക്കോട്ടെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആയിക്കോട്ടെ, മുത്തലാക്ക് നിരോധന ബില്ലായിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ ഇതാ വനിതാ സംവരണ ബില്ലായിക്കോട്ടെ, ഇവയെല്ലാം ഇന്ത്യൻ നാരീശക്തിയെ തൊട്ടുണർത്തുന്നതായിരുന്നു. ഭാരതത്തിൻ്റെ വനിതകളുടെ ശാക്തീകരണത്തിലേക്ക് നയിക്കുന്നതാണ്. തീർച്ചയായും ഈ വനിതാ ശാക്തീകരണം ഭാരതത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് ഉണർവേകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം സാമ്പത്തിക ക്രയവിക്രയങ്ങളിലേക്ക് കൂടുതൽ വനിതകൾ വരാൻ ഇത് ഇടവരുത്തും. തീർച്ചയായും വനിതകൾക്ക് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്തിന് നിരവധി ഉണ്ടാകും. അതിനൊക്കെ തിരികൊളുത്തിയ ഒരു വ്യക്തി, തടസ്സങ്ങൾ നീക്കി രാഷ്ട്രത്തെ ഏകോപിപ്പിച്ച വ്യക്തി എന്ന നിലയിലാകും പ്രതിപക്ഷം എന്തു പറഞ്ഞാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി അറിയപ്പെടുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.